സി പി എം പക്ഷേ പറയുന്നത് സാക്ഷികളൊക്കെ കൂറുമാറുന്നു എന്നുള്ളത് കൊണ്ട് സാക്ഷികൾ എന്തെങ്കിലും കുറ്റം ചെയ്തുകൊണ്ടല്ല, നേരത്തെ ഈ സാക്ഷികളെ കൊണ്ട് ഇതെല്ലാം പറഞ്ഞ മാസ്റ്ററിൽ ഒപ്പിടിയിച്ചതാണ് കള്ളം, സി പി എമ്മിന് ഒരു തരത്തിലും നേതാക്കൾക്ക് ഒരു തരത്തിലും ബന്ധമില്ല എന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുന്നു സാക്ഷികൾ സത്യം കോടതിയിൽ പറഞ്ഞതിലൂടെ. ഇപ്പൊ സത്യം കോടതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു പോലീസ് പീഡിപ്പിച്ചിട്ടാണ് കോടതിയിൽ ഇവരെ കൊണ്ട് മൊഴി എടുപ്പിച്ചത്, സാക്ഷി പറഞ്ഞിരിക്കുന്നതാണ്. ആ പീഡിപ്പിച്ചിട്ട് മൊഴിയെടുത്തെന്ന് പറയുകയാണെങ്കിൽ ഒരു വർഷമായി 8-9 മാസമായി കേസ് ഇത്രയും ആളുകളെ പ്രതികരിച്ച് നടക്കുന്നു. ഇപ്പോഴാണോ സി പി എം പറയുന്നത്? സി പി എം ഇപ്പോഴാണോ പറയുന്നത്? അതിൻ്റെ ഏറ്റവും വലിയ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഇത് പറയുന്നത്? പിന്നെ നേതാക്കന്മാർക്ക് പങ്കില്ല എന്ന് അവർ തുടക്കം മുതൽക്കേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആവശ്യമാണ്. ഇത് കേരളത്തിലെ കേരള സമൂഹത്തിലെ ആരാണ് വിശ്വസിക്കാൻ പോകുന്നത്? പല ആരോപണങ്ങളും. ഈ കൊലപാതകം നടത്തി പിറ്റേ ദിവസം തന്നെ ഏതൊക്കെ രൂപത്തിലുള്ള കളവാണ്? പിണറായി വിജയൻ പിറ്റേ ദിവസം തന്നെ പറഞ്ഞു കൊട്ടേഷൻ സംഘമാണ്, 35 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ള കൊട്ടേഷൻ സംഘമാണ് ഇത് ചെയ്തിരിക്കുന്നത്. എവിടുന്ന് കിട്ടി ഈ അറിവ് പിണറായി വിജയന്? അതുപോലെ തന്നെ തീവ്രവാദം എന്തുണ്ട് എന്ന് ആലോചിച്ചു. പി സി ജോർജിൻ്റെ ആരോപിച്ചു, ശെൽവരാജിനെ ആരോപിച്ചു, ഒരു വ്യവസായിയുടെ പേരാപിച്ചു. ഏതൊക്കെ രൂപത്തിൽ സി പി എം ഈ കൊലപാതകവുമായിട്ട് കേസ് വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ട് എന്തിനായിരുന്നു സി പി എം ഇതിൻ്റെ വ്യഗ്രത? സി പി എമ്മിന് പങ്കില്ല എന്നുണ്ടെങ്കിൽ ഈ സി പി എം ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആരാണ് ഈ അന്വേഷണ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് സി പി എം വ്യക്തമാക്കിയിട്ടുണ്ടോ? ഈ അന്വേഷണം എവിടെ എത്തി എന്ന് സി പി എം വ്യക്തമാക്കിയിട്ടുണ്ടോ? എന്താണ് സി പി എം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കേണ്ട കാര്യം? സി പി എമ്മിന് പങ്കില്ല എങ്കിൽ എന്തുകൊണ്ട് തുറന്നു പറയാൻ വേണ്ടി കഴിയുന്നില്ല? സി പി എമ്മിന് ഒരു അന്വേഷണ കമ്മീഷൻ വെക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അന്വേഷണം വളരെ കൃത്യമായിട്ട് സി പി എം നടത്തുകയാണെങ്കിൽ ഇതിൻ്റെ സംസ്ഥാന നേതാക്കന്മാരെയാണ് വീടുകളിലേക്കാണ് അന്വേഷണം എത്തുക, അത് നടത്താൻ വേണ്ടി സി പി എം തയ്യാറാവുമോ? സി പി എം ആണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ചന്ദ്രശേഖരനെ കൊല്ലേണ്ട കാര്യം സി പി എമ്മിന് മാത്രമേ ഉള്ളൂ, അത് സി പി എം ആണ് നടത്തിയിരിക്കുന്നത്. സി പി എമ്മിന് ഭീഷണിയേറ്റായിരുന്നു ആർ എം പി വന്നിരുന്നത്. സി പി എമ്മിൻ്റെ ഇവരുടെ എല്ലാവിധ രാഷ്ട്രീയ കള്ളത്തരങ്ങളെയും തുറന്നു കാണിക്കുകയാണ് ഞങ്ങൾ ഒഞ്ചിയത്ത് നിന്ന് തുടങ്ങിയിരുന്നത്. കുട്ടിക്കാലം മുതൽ എസ് എഫ് ഐയിലൂടെ പ്രവർത്തിച്ചു വന്ന ഒരാളാണ് താങ്കൾ. സി പി എം പറയുന്ന ഈ അന്വേഷണം എന്നെങ്കിലും വെളിച്ചം കാണുമെന്നും അതിൽ സി പി എം ചിലരെയെങ്കിലും പ്രതികളായി കണ്ടെത്തുമെന്നും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ലാതെ സി പി എം ഇപ്പം അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി നടത്തുന്ന ഒരു തന്ത്രമായിട്ടാണ് എനിക്കതിനെ കാണുന്നത്. അല്ലാതെ അത്തരത്തിലൊരു അന്വേഷണ കമ്മീഷനിൽ അതിലെ ആളുകൾക്ക് തന്നെ വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. ഇന്നലെ സീതാറാം യെച്ചൂരി ചോദിച്ചാൽ പ്രകാശ് കാരാട്ടിനോട് ചോദിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ച ചെയ്യാൻ കേട്ട് എം എൻ ലോറൻസ് പറഞ്ഞത് പിന്നെ ആയിക്കഴിഞ്ഞു എന്നുള്ളതാണ്, കമ്മീഷൻ റിപ്പോർട്ട് ആയിക്കഴിഞ്ഞു എന്നാണ്. പക്ഷേ ഇപ്പുറത്ത് പറയുന്നു അല്ല, അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാനായിട്ടില്ല, ഇതിൻ്റെ വിധി വരട്ടെ അതിന് ശേഷമേ പറയുന്നുള്ളൂ. ഈ രൂപത്തിൽ പറയുന്നതിൽ ഇതിലൊരു യാഥാർത്ഥ്യവുമില്ല. ഇത് ഇപ്പോൾ സി പി എം അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഇവർ നേതാക്കന്മാർ നടത്തുന്ന ഒരു തന്ത്രമായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അല്ലാതെ യാതൊരുവിധ ആത്മാർത്ഥതയും അതിനകത്തില്ല. അങ്ങനെ ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് പറയാൻ വേണ്ടി കഴിയുന്നില്ല? ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിൽ ആരൊക്കെയാണ് അംഗങ്ങൾ എന്നുള്ളതെങ്കിലും പറയണ്ടേ? എവിടെ ഏത് കമ്മിറ്റിയാണ് അന്വേഷണ കമ്മീഷൻ തീരുമാനിച്ചത്? കാരാട്ട് എന്തുകൊണ്ട് ഇതിന് വ്യക്തമായിട്ട് പറയുന്നില്ല? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് യെച്ചൂരി ഈ രൂപത്തിൽ കാരാട്ടിനോട് ചോദിക്കണമെന്ന് പറയുന്നത്? വി എസ് അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞല്ലോ, എനിക്കറിയില്ല അങ്ങനെ സംബന്ധിച്ചെന്ന് വി എസ് പറഞ്ഞല്ലോ. വി എസ് ഇപ്പം പാർട്ടിയിലെ നേതാവാണല്ലോ. എന്തുകൊണ്ട് ഈ തരത്തിൽ സി പി എം നേതാക്കന്മാർ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു? അപ്പോൾ സി പി എം എല്ലാ തരത്തിലും അധപ്പതിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ്. അവരുടെ നേതാക്കന്മാർ തമ്മിൽ പോലും അഭിപ്രായ ഐക്യമില്ല, അഭിപ്രായ വ്യത്യാസം മാത്രമേ നിലനിൽക്കുള്ളൂ. ഈ തരത്തിൽ ഇവർക്ക് ഈ സംഘടനയെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല എന്ന് ഓരോ ദിവസവും അവരുടെ പ്രവർത്തനത്തിലൂടെ കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടി പി ചന്ദ്രശേഖരൻ്റെ വാദത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഇങ്ങനെ പോകുന്നതിനിടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ്റെ വീടിനടുത്ത് നിന്ന് ആയുധവുമായി ഒരാളെ പിടികൂടി, കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ. ആർ എം പിയുമായി ബന്ധമുണ്ട് എന്നാണ് സി പി എം പത്രമടക്കം ആരോപിക്കുന്നത്. എന്താണ് പ്രതികരണം? ഈ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരെ സംബന്ധിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ഒരു സി പി എംകാരനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ്. ഏറ്റവും അവസാനം അവിടെ നടന്ന ആലക്കൽ കുഞ്ഞിക്കണ്ണൻ രക്തസാക്ഷി ദിനത്തിൽ ഈ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ സജീവമായി പ്രവർത്തിച്ചതാണ്. ഞങ്ങളുടെ നാടല്ല, ഇദ്ദേഹം വളയം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങളുടെ പ്രദേശത്തു നിന്നും ഒരുപാട് കിലോമീറ്റർ അപ്പുറത്താണ്. ഞങ്ങൾക്ക് ആർ എം പി ഇല്ല ഈ പ്രദേശത്ത്, ആർ എം പി ഇല്ല. പിന്നെ എന്തിനാണ് ഇവർ ആർ എം പിയെ ഉന്നയിച്ചത് എന്നുള്ളത് അത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാലോ. പിറ്റേ ദിവസം അയാളെ പിടികൂടിയതിൻ്റെ പിറ്റേ ദിവസത്തെ ദേശാഭിമാനി പത്രം നോക്കിയാൽ മതി. ആ ദേശാഭിമാനി പത്രത്തിൽ പറഞ്ഞ കാര്യം മാനസികാസ്വാസ്ഥ്യമുള്ള വൃദ്ധനെ പിടികൂടിയെന്നാണ്. കുറേ കഴിഞ്ഞപ്പോൾ ദേശാഭിമാനിക്ക് വൃദ്ധനുമില്ല, മാനസികാസ്വാസ്ഥ്യമില്ല. അതിനുശേഷമാണ് നേതാക്കന്മാർ മനസ്സിലാവുന്നത് ഇത് ആർ എം പിക്കെതിരെ തിരിച്ചുവിടാമെന്നുള്ളത്. അങ്ങനെയാണ് ഇത് ആർ എം പിയിലേക്ക് എത്തുന്നതും അന്വേഷണം ഏറ്റവും അവസാനം ഞങ്ങളിലേക്ക് എത്തുന്നത്, എന്നെയും അച്ഛനെയും ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക്. പക്ഷേ ഞങ്ങൾ ഇത് കാര്യത്തിൽ പറയുന്ന വ്യക്തമായി ഇത് സി പി എം തന്നെ അയച്ച ആൾ, സി പി എമ്മിനുള്ളിലെ അസ്വസ്ഥത കൊള്ളാൻ തന്നെ സി പി എമ്മിലെ ആരോ പറഞ്ഞയച്ചതാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളെ ആർ എം പി രൂപീകരിച്ച സമയത്ത് സി പി എംകാർ വിശേഷിപ്പിച്ചിരുന്നത് വർഗവഞ്ചകർ, സാമൂഹ്യ വിരുദ്ധർ,
ആർഎംബി എന്ന പ്രയോഗം പോലും പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് അന്ന് സിപിഎം തയ്യാറല്ലായിരുന്നു, ദേശാമനെ തയ്യാറായിരുന്നു. ഇന്ന് ദേശാമനെ ഞങ്ങൾ ആർഎംബി എന്ന് വിശേഷിപ്പിക്കുന്നു. നിരന്തരം ലേഖനം എഴുതേണ്ട അവസ്ഥയിലേക്ക് സിപിഎം എത്തിയിരിക്കുന്നു. ആ ലേഖനത്തിൽ കൂടെ ഇവർ പറയുകയാണ് ആർഎംബിയാണ് ചെയ്തതെന്ന്. കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്കത് പറയാനുള്ളത്. ആരാണ് എന്നുള്ളതിന് പോലീസ് വന്ന് നിങ്ങളുടെ മൊഴി എടുത്തു. എന്താണ് ചോദിച്ചത്? എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ വളരെ വ്യക്തം. എനിക്ക് പറയുന്നതിന് ഒരു പ്രയാസവുമില്ല. എന്നോട് ചോദിച്ചത് ഇയാളെ അറിയുമോ? എനിക്കറിയില്ല. മുന്നേ പരിചയമുണ്ടോ? മുന്നേ പരിചയമില്ല. പിന്നെ ഞങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാൽ പോലീസിനറിയണ്ടേ. ഞങ്ങളെ വീട്ടിൽ അതിനുശേഷം ലക്ഷക്കണക്കിന് ആളുകൾ വന്നിട്ടുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അതാരെല്ലാമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇയാളെ അറിയില്ല. ഇത്തരം കാര്യങ്ങൾ മാത്രമോ? ഒന്നോ രണ്ടോ ഒരു മൂന്ന് നാല് ചോദ്യങ്ങൾ ചോദിച്ചു, ഒരു 5 മിനിറ്റ് ചോദിച്ചു, അവർ പോവുകയും ചെയ്തു. പക്ഷേ ദേശാമൻ എഴുതിയത് 3/4 മണിക്കൂർ എന്നെ ചോദ്യം ചെയ്തു, 1 മണിക്കൂർ അച്ഛനെ ചോദ്യം ചെയ്തു എന്നാണ്. നേരിൻ്റെ പത്രം ഇത്തരം കള്ളക്കഥകളാണ് രാജ്യത്ത് പ്രചരിപ്പിക്കുന്നത്. ഈ രാജ്യത്തെ സിപിഎം അണികളെങ്കിലും വിശ്വസിക്കുന്നതായിരിക്കും നന്നാവുക. നഷ്ടപ്പെട്ടത് സ്വന്തം ഭർത്താവിനെയാണ് 1 വർഷം മുമ്പ്. എപ്പോഴെങ്കിലും ഇതിനൊരു പ്രതികാരം നേരിട്ട് ചെയ്യണമെന്ന ഒരു ചിന്ത എപ്പോഴെങ്കിലും മനസ്സിൽ കൂടെ പോയിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഒരു വ്യക്തിയെ കൊന്നതുകൊണ്ടോ ഇതാക്കിയത് കൊണ്ടോ പ്രതികാരം ചെയ്യണം എന്നുള്ള അത്തരത്തിലുള്ളൊരു ചിന്തയല്ല ഉണ്ടായിരിക്കുന്നത്. ചിന്ത പ്രതികാരം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയത്തെ, സിപിഎം എന്ന ഒരു ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തെ, അതിന് അവരാണല്ലോ ചെയ്തിരിക്കുന്നത്, ആ സംവിധാനത്തിനെതിരായുള്ള പോരാട്ടം ശക്തമാക്കുക, അതിന് ഞങ്ങളുടെ ചന്ദ്രശേഖരൻ മുന്നോട്ട് വെച്ച ആ രാഷ്ട്രീയവുമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള അതിനുശേഷം ഉണ്ടായിട്ടുള്ള ചിന്ത. നേതാക്കളോട് ഒരു തരത്തിലുള്ള കാലുഷ്യവും ഈ കാലത്തൊന്നും തോന്നിയിട്ടില്ല? അല്ല, നേതാക്കളോട് തീർച്ചയായിട്ടും അതുണ്ടാവില്ല മനസ്സിൽ. ഇതിന് നേതൃത്വം കൊടുത്ത ആളുകളോട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞാൻ സ്വാഭാവികമായിട്ടും അതിലൊരു തർക്കവുമില്ല. അത് അത്തരത്തിലുള്ള ഒരു ഇത് എന്തായാലും ഞങ്ങളുടെ ജീവിതം തകർത്ത, ഞങ്ങളെ ഇല്ലാതാക്കിയ ആ ഒരു ആളുകൾക്കോടുള്ള പ്രതികാരം തീർച്ചയായിട്ടും മനസ്സിലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആ പ്രതികാരം തീർക്കുന്നത് അവരെ ഈ സമൂഹത്തിന് തുറന്നു കാണിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. 1 വർഷം മുമ്പ് മെയ് മാസത്തിൽ ഈ സംഭവം നടക്കുന്നു. അതിനുശേഷം 1-2 മാസങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. 1 വർഷം കഴിയുമ്പോൾ വളരെ വ്യക്തതയോടെ രാഷ്ട്രീയം സംസാരിക്കുന്ന, വളരെ വ്യക്തമായി ആർഎംബിയുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു നേതാവായി താങ്കൾ മാറിയിരിക്കുന്നു. ഈ മാറ്റം എങ്ങനെയാണ് ഉണ്ടായത്? അല്ല, ഞാനൊരു നേതാവായിട്ടൊന്നും മാറിയിട്ടില്ല. ഞാനിപ്പോഴും അങ്ങനെ ഒരു നേതൃസ്ഥാനത്തേക്ക് വരണമെന്നും ഉദ്ദേശിക്കുന്നില്ല. 18 വർഷമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചത്. പക്ഷേ ആ 18 വർഷവും അത്രയും നല്ല ജീവിതത്തിൽ ജീവിച്ച ആ ജീവിതം എനിക്ക് നഷ്ടപ്പെടുക. തീർച്ചയായിട്ടും അത് നഷ്ടപ്പെടുത്തത് ഇത്തരത്തിലുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിനെതിരായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഒരു ചിന്ത മാത്രമേ ഇപ്പോഴും എൻ്റെ മനസ്സിൽ. അല്ലാതെ ഒരു രാഷ്ട്രീയ നേതാവി വരണമെന്നുള്ളത് കൊണ്ടോ അങ്ങനെ ഒരു ഇതിൽ വരണമെന്നുള്ള ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല അത്. ഇത് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ഏതെങ്കിലും ഒരു ഒരു ലാഭത്തിന് വേണ്ടിയിട്ടോ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടോ അല്ല. 1 വർഷം കഴിയുമ്പോൾ KK രമ ഇതാണ്. ടിപി ചന്ദ്രശേഖരൻ്റെ മകൻ, അച്ഛൻ, അമ്മ അവരൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെയൊക്കെ കാണുന്നത്? അതെ, എൻ്റെ മകനും അതേ ഒരു ഇതാണ്. കാരണം തീർച്ചയായിട്ടും അമ്മ അച്ഛൻ എന്താണോ മുന്നോട്ട് വെച്ചത് അതുമായിട്ട് അമ്മ മുന്നോട്ട് പോകണം എന്നാണ് മകൻ എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്, അതും കൂടിയാണ് എനിക്കൊരു ഇതായിട്ട്. അവനൊരിക്കലും ഇനി അമ്മ പുറകോട്ട് പോകാൻ പഠിപ്പാടില്ല. അമ്മ അച്ഛൻ്റെ അതേപോലെ അച്ഛനെ മുന്നോട്ട് വെച്ച ആശയമായിട്ട് അമ്മ പോകണം എന്നാണ് അവൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ അവന് പഠിക്കണം, അവൻ്റെ കാര്യങ്ങളുമായിട്ട് പോകണം, പക്ഷേ അമ്മ ഇതോടൊപ്പം ഉണ്ടാകണം എന്നുള്ളതാണ് അവൻ്റെയും ഒരു കാഴ്ചപ്പാട്. വളരെ നന്ദി. KK രമ, പോയിന്റ് ബ്ലാങ്ക്.